ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. ഞാനിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും റിസോർട്ടുകളെക്കുറിച്ചാണ്. റിസോർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ടൂറിസത്തിന് വളരെ പേര് കേട്ട സ്ഥലമാണ്, അങ്ങനെ ടൂറിസം ഫോക്കസ് ചെയ്യുന്ന റിസോർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. റിസോർട്ടുകൾ ഒരുപാട് പേരുണ്ടാക്കുന്നുണ്ട്. ഒരുപാട് റിസോർട്ടുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഇഷ്ടംപോലെ റിസോർട്ടുകൾ കാണുകയും ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്തുള്ള 80% റിസോർട്ടുകളും നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന റിസോർട്ടുകളാണ്. എന്തുകൊണ്ടാണ് റിസോർട്ടുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ശക്തമായ ബിസിനസ് മോഡലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത്? എന്തൊക്കെയാണ് ഒരു റിസോർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനിതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് 3 L's എന്നാണ്. 3 L's പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ 3 L's. ഈ 3 L's കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. റിസോർട്ടുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഫഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനകത്ത് ഒരു നല്ല സ്ഥലമുണ്ടാവുക, ആ സ്ഥലം നമ്മളുടേതായിരിക്കുക എന്നുള്ള കാര്യത്തിൽ നല്ല പാഷനേറ്റായിരിക്കണം. അതുമായി പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ നോക്കാതെ നമുക്ക് ആ റിസോർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാഷൻ ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ 3 L's എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യത്തെ L ഈസ് ഡെഫിനറ്റ്ലി ദ ലൊക്കേഷൻ. ഒരു റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. ഏത് സ്ഥലത്താണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം എന്തെങ്കിലും പ്രത്യേകതകളുള്ള സ്ഥലങ്ങളിൽ റിസോർട്ട് തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആളുകൾ വെറുതെ താമസിക്കാനായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവൻറ്റുകളോ എന്തെങ്കിലും ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളോ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കൂടുതൽ അട്രാക്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങളൊരു റിസോർട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പറ്റാവുന്നതും ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കേരളത്തിലുള്ളൊരു പ്രത്യേകത, കേരളത്തിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുമായിട്ടോ കണക്റ്റ് ചെയ്തുകൊണ്ട് ആ ലൊക്കേഷനെ കുറച്ച് ഒന്ന് മൂടി പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ വാഗമൺ പോലെയോ അല്ലെങ്കിൽ മൂന്നാർ പോലെയോ കുമരകം പോലെയോ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള വില്ലേജിലുള്ള ഒരു ചെറിയ ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണെങ്കിലും മതി. പക്ഷെ അതുമായി ബന്ധപ്പെടുത്തി ചിലപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അമ്പലങ്ങളുണ്ടാവാം, മോനുമെൻസ് ഉണ്ടാവാം, മറ്റുള്ള ഇവൻറ്റുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവാം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ടാവാം. ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു പാക്കേജ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 L's എന്ന് പറയുന്നത് ലൈഫാണ്. എല്ലാ ആളുകളും റിസോർട്ടിലേക്ക് വരുന്നത് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ്, ഒരു കാംനെസ്സിനൊക്കെ വേണ്ടിയാണ്, ഒരു സുഖമായിട്ടുള്ള ഫീലിംഗ് കംഫർട്ടിന് ഒക്കെ വേണ്ടിയാണ് അവർ വരുന്നത്. ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഹോളിഡേ ആഘോഷിക്കാനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും വരുന്ന ആളുകൾക്ക് ഒരു ലൈഫ് ഫീൽ ചെയ്യുന്ന തരത്തിൽ അതിനെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഇത് പല തരത്തിൽ പല തീമിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ലൈഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എങ്ങനെ റിസോർട്ടിനകത്ത് ലൈഫ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാനൊരു ചെറിയ ഒരു കുളത്തിന് അടുത്താണ് നിൽക്കുന്നത്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുളമാണ്. ഇത്തരത്തിലുള്ള കുളമൊക്കെ ലൈഫ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ചില സംഗതികളാണ്. ഇത്തരത്തിലുള്ള ചില സിമ്പിൾസ് ആയിരിക്കും ഒരു പക്ഷേ ഒരു റിസോർട്ടിനകത്ത് നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയാലും നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലം ഓർമ്മ നിൽക്കുക. ലൊക്കേഷൻ്റെ കാര്യത്തിലും ലൈഫിൻ്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിൽ അടുത്തത് ലീഡ്സ് ആണ്. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ ചുറ്റുമുള്ള ആളുകളായിരിക്കില്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അവിടേക്ക് ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. നമ്മളുടെ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകളെക്കുറിച്ചും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ആ ലൈഫിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഒക്കെ സഞ്ചാരികളെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. അതിന് വളരെ വ്യക്തമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവശ്യമാണ്. നല്ല ലീഡുകൾ ജനറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ അത് സെലക്ട് ചെയ്ത് നല്ല സർവേ നടത്തി ഫീസിബിലിറ്റി നടത്തി മാത്രം അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ലൈഫ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങിലും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം ആ ലൈഫ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഫൈനലി ഒരു സംശയവും വേണ്ട, നല്ല ലീഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആവിഷ്കരിക്കുക. ആ മാർക്കറ്റിംഗ്
സ്ട്രാറ്റജിയിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഡിജിറ്റലി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജികൾ റിസോർട്ടുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. കേരളത്തിലെ പല റിസോർട്ടുകളിലും ഇത്തരം സ്ട്രാറ്റജീസ് നമ്മൾ ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ലൊക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയ രീതിയിലോ ഒരു പക്ഷേ ചെറിയ രീതിയിലോ ഒക്കെ റിസോർട്ടുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കുക, നല്ല പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഒരു പക്ഷേ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ബ്ലീഡ് ചെയ്യേണ്ടി വരും, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത്ര സുഖകരമായിരിക്കില്ല, ബ്രേക്ക് ഇവൻ പോയിൻറ്റ് കുറച്ച് അകലെയായിരിക്കും. എങ്കിൽ പോലും ദീർഘകാലത്തേക്ക് വളരെ സസ്റ്റൈനബിളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന, നല്ല മാർജിൻ തരുന്ന ഒരു ബിസിനസ് തന്നെയാണ് ടൂറിസം ഇൻഡസ്ട്രി. ഇതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ ആളുകളുടെ ഇൻട്രാക്ഷൻ, കസ്റ്റമർ കെയർ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അവിടെ കിട്ടുന്ന ഒരു ആംബിയൻസും ഫീലിങ്ങും എല്ലാം ലൈഫിൻ്റെ ഭാഗമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലീഡ്സിൻ്റെ ഭാഗമാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ബാക്കി എല്ലാ കാര്യങ്ങളും. ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും വളരെ ക്രൂഷ്യലാണ്. ഒരു കാര്യം കൂടെയുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആയിരിക്കണം, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് ഉണ്ടായിരിക്കണം. ഇത് പലപ്പോഴും നടക്കാത്തൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിലാണോ ലോസിലാണോ നമ്മുടെ റിസോർട്ട് എന്നുള്ള കാര്യം പോലും പല ആളുകൾക്കും സംശയമാണ്. അപ്പോൾ പാഷൻ ഉണ്ടാവുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പറാവുക, ഈ മൂന്ന് എല്ലുകളുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതിരിക്കുക. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ഓരോ സ്പോട്ടുകളും നിങ്ങൾക്ക് റിസോർട്ടുകളാക്കി മാറ്റിയെടുക്കാനുള്ള സാധ്യതകളുള്ള സ്പോട്ടുകളാണ്. ശരിക്കും ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിലൊരു സ്പോട്ടുണ്ടോ, ഒരു റിസോർട്ട് നമുക്കും ഡെവലപ്പ് ചെയ്തൂടെ. ഓൾ ദി ബെസ്റ്റ്.